നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂഖെ വ്ലോഗ്സ് അഭിലാഷ്. അപ്പം അച്ഛമാരെ, നമ്മളിപ്പോൾ ഉള്ളത് അമല ഹോസ്പിറ്റലാണ് കേട്ടോ. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇന്നലെ നമുക്കൊരു ഉണ്ണിവാവ വന്നു. ഒരു മോനായി എനിക്ക്, മൂത്തത് മോളുമായ, രണ്ടാമത്തെ ഒരു മോൻ. അപ്പോൾ വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ മായയ്ക്ക് ഒരു അനിയനാവണം എന്ന്. അവനാള് എന്നും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വാമിയോട് പറയാറുണ്ട്, എനിക്കൊരു അനിയൻ കുട്ടം വേണം കേട്ടോ, അനിയൻ കുട്ടം വേണം കേട്ടോ. അപ്പോൾ ആ ഭഗവാൻ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു, ഒരു പൊന്നുംകുടം പോലത്തെ ഒരു മോനെ കിട്ടി കേട്ടോ. എല്ലാം ഭഗവാന്റെ കടാക്ഷം, എല്ലാവരുടെ പ്രാർത്ഥന ബ്ലെസ്സിങ്ങിൻ്റെ ഒരു കടാക്ഷം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്, നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയൊക്കെ നമുക്കുണ്ടായി. ഓക്കെ, അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇത് അമല ഹോസ്പിറ്റലിലെ ഒരു സ്ഥലമാണ് കേട്ടോ. ഞാനിതിന് പേരിട്ടുള്ളത് വൃന്ദാവനം എന്നാണ് അല്ലേ ഗൈസ്. നോക്കൂ, നിങ്ങളൊന്ന് നോക്കട്ടെ എന്തൊരു രസമാണെന്ന് അറിയോ. എനിക്ക് ഞാൻ വേറൊരു ഹോസ്പിറ്റലുകൾ, എനിക്ക് ഞാൻ കണ്ടിടത്തോളം വേറെ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ എനിക്ക് നമുക്ക് അവിടെ ഒരു ടെൻഷനോ കാര്യങ്ങളോ വരുമ്പോൾ കുറച്ച് നേരം അവിടുത്തെ ജസ്റ്റ് ഇന്നിവിടെ വന്ന് ഇരുന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് മനസ്സൊരു വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് ഒരു എന്താ പറയുക, റീക്രിയേഷൻ എന്ന് പറയില്ല, ഒരു സംഭവം വരും കേട്ടോ. ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അവിടുത്തെ, ഇവിടുത്തെ കാറ്റും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ഇതേപോലെ ഓരോ വീടുകളിൽ ഇതേപോലെ ഓരോ സംഗതി ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവും കേട്ടോ. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് വീട്ടിൽ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഉള്ള സ്ഥലത്ത് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ചെയ്യാൻ. എന്തായാലും നമ്മുടെ ചെക്കൻ വന്നല്ലോ അടങ്ങാൻ നമുക്ക്. അപ്പോൾ അങ്ങനെ, അപ്പോൾ സന്തോഷമുണ്ട് തോമസ്മാരെ, നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ ഇന്നും ഈശ്വരൻ ആ ഒരു സന്തോഷം തരുമാറാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കേട്ടോ. അപ്പോൾ പിന്നെ ഇനി മോൻ്റെ വിശേഷത്തിലേക്ക്. അവൻ അത്യാവശ്യം നല്ല കുറുമ്പുണ്ട്, ഇന്നലെ പാലൊക്കെ കുടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് ശരിയായത്. ഇപ്പോൾ നന്നായിട്ട് പാല് കുടിക്കുന്നുണ്ട്, മിനിറ്റ് കൂടുമ്പോൾ കരച്ചിലുമുണ്ട്. എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ വാർഡിൽ ESI ബേസ് ചെയ്തുള്ളതുകൊണ്ട് നമ്മൾ വാർഡാണ് കേട്ടോ, റൂമല്ല. റൂം നമ്മളെടുത്താൽ ആ ESI കിട്ടുന്നതിനുള്ള ആ ഒരു ഇത് ഉണ്ടാവില്ല കേട്ടോ. കാരണം 35% നമ്മുടെ റൂമിൻ്റെ ഇത് ESI കയറും. അതുകൊണ്ട് റൂം എടുത്താൽ ESI പിന്നെ എടുക്കണതിൽ അർത്ഥമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വാർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വാർഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 പിള്ളേരുണ്ട്. അപ്പം ഒക്കെ ഇന്നലെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ്. എനിക്ക് തോന്നുന്നു 4 ആൺകുട്ടികളാണ് അതിലുള്ളത്. അപ്പോൾ ഇവനും കൂടിയിട്ട് 5. അപ്പോൾ ഒരാൾ അവിടെ ഇവൻ കിടന്നുറങ്ങാണ്, മറ്റേ അവിടെ നിന്ന് അറ്റത്തു നിന്ന് കരച്ചിൽ തുടങ്ങും. അപ്പോൾ ഇപ്പുറത്തോം കരയും, അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തോം കരയും. എന്തായാലും ഒരേ ടൈമിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം അമ്മ പറയുകയാണ്, അമ്മയും അനീത്തിയാണ് ഇന്നലെ അതുല്യം ആണ് നിന്നത്. അപ്പോൾ രണ്ടാൾ ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്, മായമോളും ഞാനും ഇന്നലെ വീട്ടിൽ പോയി. കാരണം മായമോളും ഇവിടെ നിന്നാൽ ശരിയാവില്ല. കുട്ടിയുടെ അടുത്തേക്ക് എപ്പോഴും അവളെ സ്നേഹമുള്ളതുകൊണ്ട് എപ്പോഴും അവൻ്റെ അടുത്ത് നിൽക്കും. ചിലപ്പോൾ അത്രയും സമയം കിട്ടിയ കൈയൊക്കെ ചിലപ്പോൾ വലിക്കിപ്പോൾ കുഞ്ഞിതല്ലേ. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മായി ഞാനും ഇന്നലെ പോയി കേട്ടോ, വീട്ടിൽ പോയി. അപ്പോൾ രാവിലെ നേരത്തോടു കൂടി വന്നേ. അപ്പോൾ അമ്മ പറയും ഇന്നലെ കിടന്ന് ഉറക്കണ്ടായിട്ടില്ല, ഇപ്പോഴാണ് അവിടെ ദിവ്യയുടെ അമ്മ കിടന്ന് ഉറങ്ങണേ കേട്ടോ എൻ്റെ അമ്മ വന്നപ്പോൾ. അതുപോലെ നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തിത്തരാം. അച്ഛൻ്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്. അച്ഛൻ്റെ കൂടുതൽ വിശദമായിട്ട് ഞാൻ അച്ഛനെ കാണുമ്പോൾ പറയാം കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അവൻ സുഖമായിട്ടിരിക്കുന്നു, ദിവ്യ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ടൊക്കെ നന്നായിട്ട് പോകുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹമൊക്കെ ഉള്ളത് അതെന്നും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ എന്താ പറയുക, ഒരു നല്ല വൈബ് കേട്ടോ. അതൊരു ക്യാൻറ്റീൻ ആട്ടോ, അതൊരു ക്യാൻറ്റീൻ. പിന്നെ ഞാൻ അടുത്ത് കാട്ടിയിരുന്നത് ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ ദിവ്യ ഉള്ളത് നമ്മുടെ ആ ഒരു സെക്ഷനിലാട്ടോ, അവിടെ നിന്നുള്ള ഒരു സെക്ഷനിലാണ് ദിവ്യ ഉള്ളത്. അവിടുത്തെ വാർഡിലാണ് കിടക്കുന്നത് കേട്ടോ. നല്ലൊരു വൈബായിട്ടുള്ള സ്ഥലം കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു നമ്മളോടൊക്കെ നല്ല വേണ്ടി എല്ലാവർക്കും, ഡോക്ടേഴ്സിനായാലും സിസ്റ്റർമാരായാലും എല്ലാവരും നല്ല, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. അമല കുഴപ്പമൊന്നുമില്ല, ഇത്ര ഇപ്പോൾ ഇതുവരെ ആയിട്ട് നമുക്ക് നല്ല തൃപ്തി തന്നെയാണ്. നല്ല പെരുമാറ്റം സിസ്റ്റർമാരെയായാലും, നല്ല പെരുമാറ്റം. പിന്നെ മായ അവിടെ എന്താ പറയുക, ഒരു സെലിബ്രിറ്റി പോലെ എല്ലാം അവൾ പിന്നെ അറിയാമല്ലോ, ഓടി 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 നടന്ന് എല്ലാവരും പരിചയപ്പെടും. അപ്പോൾ മായയുടെ അച്ഛനാണോ മായയുടെ അച്ഛനാണോ എന്ന് ചോദിക്കണം എല്ലാവരും. അപ്പോൾ കുറുമ്പും ഉണ്ട് കേട്ടോ, നല്ല കുറുമ്പുണ്ട് അവൾക്ക്. അപ്പോൾ രണ്ടാമത്തെ വന്നിട്ടുള്ള അവനും നല്ല കുറുമ്പുണ്ടാവും. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊട്ടും മോശമല്ലാത്തതുകൊണ്ട് അവർക്കുണ്ടാവേ. അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷമല്ലേ. അപ്പോൾ ഇനി നമുക്ക് അച്ഛനെ പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, വരൂ.
അപ്പുമച്ചന്മാരെ ഇതാണ് കേട്ടോ അച്ഛൻ. അച്ഛൻ്റെ പേര് ബാലകൃഷ്ണമേനോൻ എന്നാണ്. അപ്പോ ആള് ഇവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ്. അപ്പോ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂര് ടൗണില് ഷോപ്പായിരുന്നു അച്ഛന്. നമ്മൾ 2016 ബിൽഡിംഗ് വിൽക്കണം കേട്ടോ. വിൽക്കണത് നമ്മുടെ ഷിബു എന്ന് പറയും. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ അർജന്റീന ജയിച്ചു ബിരിയാണി എല്ലാവർക്കും ഫ്രീ ബിരിയാണി രാമകുളത്തുള്ള ഷിബു ഏട്ടനാണ് നമ്മുടെ കട മേടിച്ചായിരുന്നത്. ചേരൂരുള്ള ആള്. അപ്പോൾ ടൗണിൽ നല്ലൊരു ബിൽഡിംഗ് ആണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബിൽഡിംഗ് ആ വലിച്ച് മേടിക്കാൻ പറ്റുമോ? തൃശ്ശൂര് കിട്ടുമോ? അപ്പോൾ കൊടുത്തു. അതിലിനി വിഷമിച്ചിട്ടോ കാര്യങ്ങൾക്കോ ആയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഗൈസ്, എല്ലാ ടൈമിലും നമ്മളെ എന്താ പറയുക, അന്നും ഇങ്ങനെ അല്ല അച്ഛാ, അതിലൊരു മാറ്റം വന്നിട്ടില്ലല്ലോ എനിക്ക്. അന്നും ഇന്നും അതേ ഒരേപോലെ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അച്ഛനെ നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് ഇൻഷുറൻസ് കാര്യങ്ങൾ ചെയ്ത് തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അച്ഛൻ്റെയും കാരണന്മാരെയൊക്കെ അനുഗ്രഹം, പിന്നെ ആ ഈശ്വരനെ വിളിക്കുന്ന ഭഗവാന്റെ ഒരു അനുഗ്രഹം ഒക്കെയാണ് കേട്ടോ ജീവിതത്തിലുള്ളത്. അമ്മ പിന്നെ ഇപ്പോൾ നമ്മുടെ ദിവ്യയുടെ അടുത്താണ് അല്ല അച്ഛാ. അപ്പോൾ മോൻ്റെ കാര്യം എന്താ പറയാനുള്ള അച്ഛാ? അങ്ങനെയുണ്ട്, കുടുംബമുണ്ടോ? എനിക്കുണ്ടായിരുന്നു ചെറുപ്പത്തിൽ കുടുംബം. ഭയങ്കര ഭാവമായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ പിന്നെയുള്ളത് എന്താ പറയുക, കുറുമ്പില്ലാണ്ട് എന്ത് ഇതില്ലേ, കുറുമ്പൊക്കെ കാട്ടട്ടെ അല്ലേ അച്ഛാ. ഓ, നാളെ എന്താണ് അച്ഛാ എന്താണ് അങ്ങനെ ചെയ്യണേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണല്ലേ. എന്തായാലും നന്നാവട്ടെ അല്ലേ അച്ഛ, എല്ലാവരും സന്തോഷം ജീവിക്കട്ടെ. അതെ അതെ അതെ. അപ്പോൾ എന്തായാലും അച്ഛ വരെ വലിയൊരു സന്തോഷം ഉണ്ടാവും. വീണ്ടും ഞാൻ പറയാണ്, നിങ്ങളുടെയും ഒക്കെ ആ ഒരു ബ്ലെസ്സിങ് എന്നും നമുക്ക് ഉണ്ടാവണം, ആ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവണം. ഇത്രയേ ഉള്ളൂ. ഇനി എന്തായാലും ഉണ്ണി വാവയുടെ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പം നിങ്ങളിനി പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ എന്ന് വെച്ചാൽ അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ കേട്ടോ. ഞാൻ നിങ്ങളുടെ സ്വന്തം